സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഇന്ന് ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ തിരുന്നാൾ ബനഡിക് പതിനാറാമൻ പാപ്പ പറഞ്ഞതുപോലെ ഇത് സ്നേഹത്തിൻ്റെ കൂതാശിയാണ് സാക്രമെന്തും കാര്ത്താത്ത് പരിശുദ്ധ തൃത്വത്തിൻ്റെ സമ്മാനം അത് ക്രിസ്തു തന്നെയാണ് പരിശുദ്ധ കുർബാന ക്രിസ്തു തന്നെയാണ് തൻ്റെ ഏകപുത്രനെ നൽകിക്കൊണ്ട് ലോകത്തെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ദൈവം അത്രമാത്രം സ്നേഹിച്ചു ക്ഷമയുടെയും വീണ്ടെടുപ്പിൻ്റെയും സുവിശേഷം ദൈവം അങ്ങനെയാണ് പകർന്നു തന്നത് യോഹന്നൻ മൂന്ന് പതിനാറ് ഇന്നലെ വിശുദ്ധ ജസ്റ്റിനെ ശ്രദ്ധിച്ചപ്പോൾ നാം ഓർത്തൊരു ദിവ്യരഹസ്യമുണ്ടല്ലോ വചനമായ ലോഗോസ് ദൈവത്തെക്കുറിച്ച് ക്രിസ്തുവാണത് ഈ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നതിലാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ മാംസത്തിൻ്റെ ഈ കൂതാശ ആധാരമായിരിക്കുന്നത് അത് നമ്മെ പ്രതിയുള്ള നിസ്സീമമായ സ്നേഹമാണ് ആ സ്നേഹമാണ് ദൈവത്തെ എൻ്റെ തലത്തിലേക്ക് ഇറക്കിയത് എന്നെപ്പോലെ മനുഷ്യപുത്രനാക്കിയത് കഴിഞ്ഞ ദിവസം ക്രിസ്തു തൻ്റെ പീഠാനുഭവത്തെ പ്രവചിച്ചതുപോലെ മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു പരിശുദ്ധ കുർബാനയുടെ ദീപ്തമായ ഒരു തിരിച്ചറിവ് തന്നെയാണത് അവൻ ഒറ്റി കൊടുക്കപ്പെട്ട രാത്രിയിൽ അതായത് കൈയേൽപ്പിക്കപ്പെട്ട രാത്രിയിലാണ് കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചതാണല്ലോ ആ വാക്ക് അവൻ തന്നെ തന്നെ പരിശുദ്ധ കുർബാനയായി ദിവ്യദാനമായി നമുക്ക് കൈയേൽപ്പിച്ചു തന്നത് പൗലോസ്നേഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഒന്ന് കൊറീന്ത്യർ ബാനഡിക്ച് പാപ്പ പറയുകയാണ് ദൈവത്തിൻ്റെ ഈ അനാദ്യായ വചനം ലോഗോസ് അവിടുത്തെ ഹൃദയഭാഷ അത് ഒരു തികഞ്ഞ സ്നേഹി കൂടിയാണ് ലവ് വിത്ത് ഓൾ ദി പാഷൻ ഓഫ് ട്രൂ ലവ് അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ ഈ സ്നേഹത്തിൽ ദൈവത്തോടൊന്നായി തീരുന്നവർ ദൈവത്തെ പോലെ ആയിത്തീരുന്നു എന്ന് പറയുന്നത് ഒന്ന് കൊറീന്ത്യർ ആറ് പതിനേഴ് ഇത് നമ്മുടെ പ്രാക്തനമായ പ്രാചീനമായ എല്ലാ ആശയകളെയും പ്രിമോഡിയൽ ആസ്പിറേഷൻസ് സഫലമാക്കുകയാണ് പണ്ടത്തെ ദൈവജ്ഞർക്കെല്ലാം അറിയാം മങ്ങിയിട്ടാണെങ്കിലും ആ കാഴ്ച അവർ കണ്ടിട്ടുണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് മാത്രമേ തങ്ങളുടെ ആഗ്രഹങ്ങളെയെല്ലാം പൂർത്തീകരിക്കാനാകൂ എന്ന് പൗലോ സ്ലിഹ ഗ്രീക്ക് തത്വചിന്തകരോട് സംസാരിക്കുമ്പോൾ അപ്പോസ്ത്ര പ്രവർത്തനം പതിനേഴിൽ ഒരു കാര്യത്തെ ആസ്പദമാക്കിയാണ് പോലും യോഹന്നാൻ ശ്ലീഹ ഈ ദൈവികജ്ഞാനം വചനം ലോഗോസ് അത് ക്രിസ്തു തന്നെയാണെന്ന് നമുക്ക് സമഗ്രമായി പഠിപ്പിച്ചു തരികയും ചെയ്യുന്നുണ്ട് തൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ആ ലോഗോസ് ആകട്ടെ നമുക്കായി താൻ തന്നെയാകുന്ന ഭക്ഷണമായി മാറി ഇത് ക്രിസ്തുവിൻ്റെ ആത്മബലിയുടെ ഖനം സൂചിപ്പിക്കുകയാണ് സെൽഫ് ഒബ്ലേഷൻ അതിനാൽ പരിശുദ്ധ കുർബാന ഈ ആത്മബലിയിലേക്കാണ് ഈ അനുകരണത്തിലേക്കാണ് നമ്മെ ക്ഷണിക്കുന്നത് അതിനാൽ ഈ ലോഗോസ് ദൈവവചനം ക്രിസ്തുവിനെ അറിയുന്ന നമ്മൾ അത് വെറും നിശ്ചലമായിട്ടല്ല സ്റ്റാറ്റിക് അനുഭവിക്കുന്നത് നമ്മുടെ തന്നെ ആത്മബലികളുടെ നിസ്വാർത്ഥതയിലേക്ക് നമ്മൾ ക്ഷണിക്കപ്പെടുകയാണ് ഇതാണ് പരിശുദ്ധ കുർബാന അനുഭവം പരിശുദ്ധ തൃത്വം തന്നെ തന്നെ പകർന്നു തരുന്ന രീതിയാണത് കമ്മ്യൂണിക്കേഷൻ അത് അതിനാൽ തന്നെ ഒരു ദൈവിക കൂട്ടായ്മ ഉളവാക്കുന്നു കമ്മ്യൂണിയൻ ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ക്രിസ്തു തന്നെയായ ദൈവവചനത്തിൻ്റെ ആമുഖമാണത് നമ്മുടെ ജീവിതങ്ങൾക്ക് നമ്മുടെ കൂട്ടായ്മകൾക്ക് ദൈവം കുറിച്ച ആമുഖം ക്രിസ്തു തന്നെയാണ് പരിശുദ്ധ കുർബാനയാണത് പരിശുദ്ധ കുർബാനയാണ് ക്രിസ്തീയ കൂട്ടായ്മകളെ കെട്ടിപ്പടുക്കുന്നത് ഈ കുർബാന അനുഭവം തൃത്വമായ ദൈവത്തിൻ്റെ ആന്തരിക ജീവിതത്തിലേക്ക് നമ്മെ ചേർത്ത് മാത്രമല്ല അവരുടെ പരസ്പര ബന്ധത്തിൽ ഊന്നിക്കൊണ്ട് മറ്റുള്ളവരുമായി ഇടപഴകാനും നമ്മെ ക്ഷണിക്കുന്നു റിലേഷണൽ അതൊരു ബന്ധമാണ് തീവ്രമായ ദൈവിക ബന്ധം അപ്പത്തെയും മീഞ്ഞനെയും പദാർത്ഥാന്തരീകരണം നടത്തുന്ന അതേ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ദൈവത്തെ പോലെയാക്കുന്നു ഈ കൂതാശയിലൂടെ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അസ്തിത്വത്തെ നിലനിൽപ്പിനെ വർണ്ണം ചാലിക്കുന്ന ഒരു രക്ഷണീയമായ അനുഭവം കൂടിയാണ് ഇത് മാറുന്നത് എക്സിസ്റ്റൻഷ്യൽ മാത്രമല്ല ഈ കൂതാശ്രീയ്ക്ക് ഒരു സഭാത്മക മാനമുണ്ട് ക്ലേസിയൽ പരിശുദ്ധ കുർബാനയാണ് സഭയെ കെട്ടിപ്പടുക്കുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമായി മാറ്റുന്നത് സഭയെ എങ്ങനെ കെട്ടിപ്പടുക്കണമെന്ന് നമ്മുടെ വിശ്വാസത്തിൻ്റെ കർമ്മവീഥികളെ സ്നേഹപകർച്ചകളെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ യൂദാശ്രീഹ ഓർമ്മിപ്പിച്ചല്ലോ ദൈവത്തിന് സ്നേഹത്തിൻ്റെ ഒരു യുക്തിയുണ്ട് ലോജിക് ഓഫ് ലവ് അതാണ് പരിശുദ്ധ കുർബാന അത് നമ്മുടെ ഗണിതങ്ങൾക്കും ബുദ്ധിയുടെ യുക്തിയുടെ ശക്തിക്കും മനസ്സിലാകണമെന്നില്ല മനുഷ്യൻ്റെ ചിന്തകൾ പലപ്പോഴും യുക്തിഭദ്രമാണ് ലോജിക്കൽ വിശുദ്ധ ജസ്റ്റിൻ ഇന്നലെ പഠിപ്പിച്ചത് പക്ഷേ യുക്തിയുടെ തേർവാഴ്ചയെ വിശ്വാസത്തിൻ്റെ സൗന്ദര്യം കൊണ്ട് എങ്ങനെ പാകപ്പെടുത്തണമെന്നായിരുന്നു കേവലം മാനുഷിക യുക്തിയുടെ പരിമിതികൾക്കപ്പുറം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരംഭിക്കാൻ നമ്മെ ക്ഷണിക്കുകയാണ് വിശുദ്ധ തോമസ് അക്യുനാസിൻ്റെ സുന്ദരമായ പാഞ്ചേലിംഗ്വ പാടുക നാവെ എന്ന ദിവ്യീകാരണ്യഗീതി അവസാനത്തിൽ പറയുന്നത് പോലെ ഇന്ദ്രിയങ്ങൾക്ക് അഗ്രാഹ്യമാണ് ഈ രഹസ്യം പക്ഷേ വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ നോക്കുന്ന എല്ലാവർക്കും ഏത് എളിയ മാനസർക്കും അത് മനസ്സിലാക്കാൻ എളുപ്പവുമാണ് സോളഫിതെ സുഫിചിത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അകക്കാമ്പൽ ഈ ദൈവിക യുക്തി സ്നേഹത്തിൻ്റെ യുക്തിയുണ്ട് ലോജിക് ദൈവം ലോഗോസാണെന്ന് പറയുമ്പോൾ അതുതന്നെയാണ് നമ്മൾ അർത്ഥമാക്കുന്നത് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കാൻ അവന് മാത്രമേ കഴിയൂവെന്ന് അങ്ങനെ നമ്മൾ ദൈവവുമായി ഒരു നമ്മൾ ബന്ധത്തിലായി വി സ്ട്രക്ചർ വിർ സൃക്തൂർ എന്ന് ബനഡിക്സ് പാപ്പ ഓർമ്മിപ്പിക്കുകയാണ് സഭ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്നത് ഈ താളത്തിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂതാശയിൽ സഭയുടെ ഈ പ്രതിഫലനം തന്നെയാണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത് ആ സഭയിലെ ഓരോ അംഗങ്ങളാകുന്ന ഓരോ വ്യക്തികൾക്കും സമുന്നതമായ സ്ഥാനമുണ്ടെന്ന് മനസ്സിലാക്കണം വിശുദ്ധ ജോണോഫ് ഹാർക്കിൻ്റെ തിരുനാളിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചതുപോലെ ഈ പ്രതിഫലനം പരസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകേണ്ടത് അതുകൊണ്ടാണ് അതിനാൽ തന്നെയാണ് പരിശുദ്ധ കുർബാന ഒരു ജീവിത ബലിയായി മാറുന്നത് ഇന്നലെ നമ്മൾ കണ്ടതുപോലെ നമ്മുടെ കള്ളക്കൂട്ടങ്ങളിൽ പതിയിരിക്കുന്ന നമ്മുടെ ആലോചനകളുടെ അത് ദിയാലോഗോസ് ഡയലോഗ്സ് ലോഗോസായ വചനം നമ്മെ ചൂഴ്ന്നിറങ്ങുന്ന ദിയാലോഗോസ് അനുഭവമാണ് അതായത് വചനം തന്നെയായ ദൈവം വചനമണിഞ്ഞ് നമ്മളോട് സംസാരിക്കുന്നു നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നു ഈ മുഖാമുഖം ദൈവത്തെ തേടുന്ന കണ്ടെത്തുന്ന എൻകൗണ്ടർ ഒരു വേദികയാണ് ഈ കൂതാശ അവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങനെ ചൊരിയപ്പെടുകയാണ് ഈ സ്നേഹം ദ ഹോളി എക്സ്ചേഞ്ച് എന്ന പരിശുദ്ധ കുർബാന അതിനാലാണ് പരമ പരിശുദ്ധ വിനിമയം അതുകൊണ്ട് തന്നെയാണ് ദൈവിക സത്യങ്ങളുടെ ആകെത്തുകയായി പൂർണ്ണതയായി അവിടുത്തെ സനാതനമായ നവീനമായ ഉടമ്പടിയായി പരിശുദ്ധ കുർബാനയെ നമ്മൾ മനസ്സിലാക്കുന്നത് റെലീജിയോ വേറോ സത്യവിശ്വാസത്തിൻ്റെ ഉരകലിലാണ് പരിശുദ്ധ കുർബാന ലൌദാ സിയോൺ എന്ന പരമ്പരാഗത ദിവ്യകാരണ്യ ഗീതം ഉദ്ഘോഷിക്കുന്നത് പോലെ എല്ലാ സത്യങ്ങളുടെയും മുൻവെളിച്ചങ്ങൾ ഇവിടെ ഇതാ ശോഭപൂർണ്ണമാകുന്നു ട്രൂത്ത് ദി ഏൻഷ്യൻ ടൈപ്സ് ഫുൾഫില്ലിങ് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അറിഞ്ഞ സത്യത്തെ നിഷേധിക്കുന്ന പുരോഹിത നേതൃത്വത്തെ നമ്മൾ ഇന്നലെ കണ്ടല്ലോ ക്രിസ്തു ജനിച്ച സമയത്തും മരിച്ച സമയത്തും ഈ പുരോഹിത നേതൃത്വം ക്രിസ്തുവിനെ തേടി വരുന്നവരെ വഴിതെറ്റിക്കുന്ന ഈ പ്രവണത നമുക്ക് കാണാനാകും അതും അറിഞ്ഞ സത്യങ്ങളെ മനഃപൂർവ്വമായി നിഷേധിച്ചുകൊണ്ട് പൂജരാജാക്കന്മാരുടെ കാര്യത്തിൽ ആദ്യം പിന്നെ കല്ലറയിൽ നിന്ന് ക്രിസ്തുവിന്റെ ശരീരം അവന്റെ ശിഷ്യന്മാർ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയാൻ സേവകരെ ചട്ടം കെട്ടുന്നിടത്ത് രണ്ടാമത് അതുകൊണ്ട് തന്നെയാണ് ആ കാലഹരണപ്പെട്ട വഴിയടച്ചു കളയുന്ന പൗരോഹിത്യത്തെ നാഥൻ പരിശുദ്ധ കുർബാന കൊണ്ട് തിരുത്തുന്നത് ഇത് നവീനമായ ഒരു ആത്മബലിയുടെ ദൈവവഴിയാണ് ഇന്ന് ഹെബ്രഹർ ഒമ്പത് പതിനൊന്ന് മുതൽ പറയുന്നത് പോലെ ക്രിസ്തുവാണ് ഈ തീർന്ന പുരോഹിതൻ അവൻ ബലിമൃഗങ്ങളുടെ ചോരയല്ല ചൊരിഞ്ഞത് സ്വന്തം ചോര ചൊരിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഉടമ്പടിയെ സ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രോശുലിഹ നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മൾ രാജകീയ പുരോഹിത ഗണമാണ് ദൈവത്തിന് ഉചിതമായ ആരാധനകൾ അർപ്പിക്കുന്ന രാജകീയ പുരോഹിത ഗണം അമർത്യതയുടെ ആരാധന വഴിയാണിത് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന വഴി നിത്യമായ ദൈവിക ദാനങ്ങളുടെ അവകാശികളായി നമ്മൾ മാറിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം പത്രോസ്ലിഹ പറഞ്ഞു തോർത്താൽ അതിൻ്റെ ചുവട് പിടിച്ചു പോയാൽ മാത്രമല്ല പാനീസ് അഞ്ചേലിക്കൂസ് എന്ന ദിവ്യകാരണ ഗീതം പറയുന്നത് പോലെ മാലാഖമാരുടെ ഭോജനം ഏറ്റവും താണവരായ നമുക്ക് പോലും എത്ര സമുന്നതമായിട്ടാണ് ദൈവം വിളമ്പി തന്നിരിക്കുന്നത് ദ ഡിസയർ ഓഫ് ഗാഡ് ദി ഡിസയർ ഓഫ് എയ്ഞ്ചൽസ് ആൻഡ് ദി ഡിസയർ ഓഫ് ഹ്യൂമാനിറ്റി